Hi friends, everyone, and a Pudir video like Sagadam. And I'm in the Kunade, a card and a third camping site Lalade. Namada, Nalamburin at the Kakkadampoyil and the Salatana, the campus is in the day. The moon jilla, Pangadana, Kozhikode jilla, Malappuram jilla, Wayanad jilla. This moon jillagal, Adirthi Pangadana, Kakkadampoyil in the Edesham 5 kilometer off road. Off-road എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാത്ത രീതിയിലുള്ള ഓഫ്റോഡ് ആയിരിക്കും അത്രയും ടഫ് ആയിട്ടുള്ള ഓഫ്റോഡ് ആണ് ഇന്നലെ രാത്രിയിലാണ് ഇങ്ങോട്ട് എത്തിയത് പകൽ വരുന്ന സമയത്ത് നമുക്ക് ഓഫ്റോഡിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാമായിരുന്നു പക്ഷെ ഇന്നലെ രാത്രിയിലാണ് ഇവിടെ എത്തപ്പെട്ടത് ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ തണുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല തണുപ്പാണ് മാത്രമല്ല ഇവിടെ ഫാനോ എ സിയോ അങ്ങനത്തെ സംഗതികളൊന്നും ഇവിടെ ആവശ്യമില്ല ഇവിടെ ഏകദേശം 50 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അത് നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണ് പിന്നെ കിച്ചൺ നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ് ചെയ്തു തന്നിട്ടുണ്ട് എല്ലാ ക്യാമ്പ് ഫയർ വേണമെങ്കിൽ അകത്തുനിന്ന് വേണമെങ്കിൽ ക്യാമ്പ് ഫയർ ഉണ്ട് പുറത്ത് ക്യാമ്പ് ഫയർ വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് ഏതായാലും ഇവിടുത്തെ കോട്ടേജുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇവിടെ കോട്ടേജുകളിൽ 30 പേർക്ക് കിടക്കാനുള്ള ബെഡ് തലയിണ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 30 പേരിൽ 15 പേർക്ക് കിടക്കാവുന്ന ഒരു കോട്ടേജും 15 പേർക്ക് അടക്കാവുന്ന രണ്ട് കോട്ടേജും ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കോട്ടേജിൽ 15 പേർക്ക് കിടക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനോട് അറ്റാച്ച് ചെയ്ത് കൊണ്ട് ഒരു ബാത്റൂമും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല വൃത്തിയിലാണ് ബെഡും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് എപ്പോഴും അലക്കി ക്ലിയർ ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും ഇതിൽ കൊടുക്കുന്നുണ്ട് ബാത്റൂം ആണെങ്കിൽ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ബാത്റൂമാണ് അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ബാത്റൂമൊക്കെ ഇവർ കൊണ്ടു നടക്കുന്നത് അങ്ങനെ 30 പേർക്ക് താമസിക്കാനുള്ള കോട്ടേജും 20 പേർക്ക് താമസിക്കാനുള്ള ടെൻ്റ് സംവിധാനവും ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായ രാത്രി ഉറങ്ങാൻ പറ്റുന്ന അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാലൊക്കെ പ്രത്യേക ഒരു വൈബാണ് ഇവിടെ ഇരിക്കാനൊക്കെ ഞാൻ രാവിലെ 5:30 തന്നെ എണീറ്റുകൊണ്ട് എനിക്ക് സൺറൈസിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് നമുക്ക് കടപ്പുറത്തേക്ക് ഇരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് നമുക്ക് ഇവിടെ സൺറൈസും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് കാണാൻ കഴിയും മാത്രമല്ല ഇതിൻ്റെ ഒരു ഭാഗത്ത് ഫോറസ്റ്റാണ് ഇവരുടെ അതിർത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അതിർത്തിയിലാണ് ഫോറസ്റ്റ് വന്നിട്ടുള്ളത് ഇവിടുന്ന് ഏകദേശം 35 കിലോമീറ്റർ കാട്ടിലൂടെ നടക്കുകയാണെങ്കിൽ വയനാട് മേപ്പാടി എന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ കഴിയും ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയും പ്രയാസപ്പെട്ട റോട്ടിൽ കൂടിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഏകദേശം നമ്മൾ 3.5 മണിക്ക് നമ്മൾ അടിയിൽ നിന്ന് ജീപ്പിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ ഓഫ് റോഡാണ് 1 മണിക്കൂർ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അത് 1.5 ഓഫ് റോഡാണ്
അതുപോലെ തന്നെ ഇവിടെയുള്ള സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്വിമ്മിംഗ് പൂളിലൊക്കെ നമ്മൾ വെള്ളം കിണറ്റിൽ നിന്നൊക്കെ അടിച്ചു കൊണ്ടിരുന്ന വെള്ളമാണല്ലോ. ഇതിവിടെ അങ്ങനെയല്ല, ഇവിടെ ഈ മലയുടെ മുകളിൽ നിന്നും വരുന്ന ഒരു അരുവിയിൽ നിന്നും പൈപ്പ് ഇട്ടിട്ടാണ്, ഡയറക്റ്റ് പൈപ്പ് നമ്മളെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇട്ടിട്ടാണ് ഇവിടെ ഈ സ്വിമ്മിംഗ് പൂൾ നിറച്ചിട്ടുള്ളത്. ഇത് ഇടയ്ക്കിടയ്ക്ക് അവർ ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വെള്ളം ഒഴിവാക്കിയിട്ട് അവർ റീഫില്ല് ചെയ്യും. കാരണം അവർക്ക് വെള്ളത്തിന് ക്ഷാമമില്ലാത്തൊരു ഭാഗമാണ്, മുകളിലെ അരുവിയിലെ വെള്ളം ഒരു കാലത്തും പറ്റാത്ത അരുവിയാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് വെള്ളത്തിന് ഇവിടെ ഒരു ക്ഷാമമില്ല. അതുപോലെ തന്നെ ഇവിടെ കറണ്ടിന് ഇവർ സംവിധാനം ചെയ്തിട്ടുള്ളത് സോളാർ വെച്ചിട്ടുണ്ട്. 24 മണിക്കൂറും നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ കറണ്ട് ടൈമിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇനി അഥവാ സോളാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡീസൽ വെച്ചിട്ട് ജനറേറ്റർ സംവിധാനമുണ്ട്, ജനറേറ്റർ 2 ജനറേറ്റർ ഉണ്ട്. അപ്പോൾ കറണ്ടിന് ഒരു ക്ഷാമം അവിടെ ഉണ്ടാവില്ല. ഇവിടെ മെയിനായിട്ടുള്ള വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈല്, നമ്മൾ കൊണ്ടുപോകുന്ന മൊബൈലിൽ അവിടെ നെറ്റ്വർക്ക് ഉണ്ടാവില്ല. കാരണം അവിടെ നെറ്റ്വർക്ക് ഉള്ളത് ഒന്ന് BSNL നെറ്റ്വർക്ക് ഇടയ്ക്ക് കിട്ടാറുണ്ട്, കൂടുതലായിട്ട് കിട്ടുന്നത് ജിയോ സിമ്മ് നമ്മുടെ റിയൽമി മൊബൈലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളും കിട്ടുന്നുണ്ട്, നെറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. വേറെ ഒരു നെറ്റ്വർക്കും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അതായത് സാഹസികത ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഇവിടെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടാതെ പോലെ അത്യധികം ഭംഗിയുള്ള സ്ഥലമാണ്. അതായത് കാടിൻ്റെ പ്രകൃതി നമ്മൾ നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റീസുകൾ സംഗതികൾ ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. ഒക്കെ ഇതാണ് നമ്മുടെ കിച്ചണ്. ഈ കിച്ചൻ്റെ കാര്യം പറയുമ്പം നമുക്ക് 2 വ്യക്തികളെ കൂടി ഇതിൽ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന 2 ആളുകളാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഇവരാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നത്. ചേച്ചിയുടെ പേരെന്താ പറഞ്ഞേ? ലിസി. എത്ര ഇവിടെ? 7 മാസത്തോളം ആയില്ലേ. ആ, ഇവിടെ എങ്ങനെ നിങ്ങൾ മറ്റേ ഭക്ഷണം കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് അവർ പറയുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കോ? ചിക്കൻ കറി, ബീഫ് ഫ്രൈ, ബീഫ് കറി, പിന്നെ കപ്പ. അതെ, അവര് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മള് സാധനം മേടിച്ചിട്ട് ഇവിടുന്ന് ചെയ്തു കൊടുക്കും. എക്സ്ട്രാ പൈസ. അവര് ഇതെല്ലാം കസ്റ്റമേഴ്സ് ഭക്ഷണം മറ്റേ ഭക്ഷണ സാധനങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരാം. അപ്പൊ അത് കൊണ്ടുവരുമ്പോ നമുക്ക് ഒരു എക്സ്ട്രാ പൈസ അവര് തരും. ഓക്കെ. നിങ്ങള് നാട്ടിലെവിടെയെന്ന് പറഞ്ഞു? ഞങ്ങള് വണ്ടിപ്പെരിയാറ്. വണ്ടിപ്പെരിയാറ്, ഇടുക്കി ഡിസ്ട്രിക്റ്റില്. മാമല. ഇതിന് മുന്നേ നിങ്ങള് മറ്റേ വേറെ ഏതിലെ ജോലി ചെയ്തിരുന്ന? ഞങ്ങള് മാമല ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു, ഹോം സ്റ്റേ ആയിരുന്നു. ഒട്ടുകാലം ഇപ്പൊ ഇങ്ങനത്തെ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്? നിങ്ങള് ഇല്ല, അവിടെയാണ് ആദ്യം ഞങ്ങൾ ആരംഭിച്ചത്. അവിടുന്ന് നേരെ പിന്നെ അങ്ങോട്ട് പോരുക ചെയ്തത്. എത്ര ദിവസം കൂടുമ്പോ നാട്ടിലൊക്കെ പോവാറ്? ഇവിടുന്ന് ഇപ്പൊ ഒരു പ്രാവശ്യം പോയുള്ളൂ. അവിടെ പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണം ഒരു രക്ഷയില്ല കേട്ടോ. കാരണം നമ്മള് ഇന്നലെ രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ വന്നത്, പക്ഷെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ എന്താണ് കൊണ്ടുവരുന്നത് ആ സാധനം നമുക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കുക്കിംഗ് ചെയ്ത് തരും. അതിന് ചെറിയൊരു എമൗണ്ട് വില മേടിക്കുന്നുള്ളൂ. നമുക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിച്ചണും കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഗ്യാസ് വേണ്ട ഒരു ഗ്യാസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ നമുക്ക് ഫ്രൈ ചെയ്യുന്ന ഗ്രില്ല് ചെയ്യാൻ ഗ്രില്ല് സംവിധാനങ്ങളുണ്ട്. കരിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം അല്ലേ? പിന്നെ വേണ്ടവർക്ക് ഇവിടെ കൊടുക്കും. ആ, ഇവിടെ കൊടുക്കും ചെയ്യും. ആ, കരി കൊണ്ടുവരുന്നവർക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടെ കരി ഒരു പൈസ ഒക്കെ കൊടുക്കും ചെയ്യും. ഓക്കെ എന്നാ.
ഇന്നലെ വൈകുന്നേരത്തെ എൻ്റെ കൂടെ വണ്ടിയിലുണ്ടാകുന്ന ഒരു നാലഞ്ച് പേരുണ്ട്. അപ്പോൾ ഒരു തിരുവുള്ള ടീമാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് അവരോട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരൊന്ന് പരിചയപ്പെടാം, അതിനുശേഷം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിയിലേക്ക് അതല്ലെങ്കിൽ ഈ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ വിളിക്കുക, വിളിച്ച് അന്വേഷിക്കുക. അവർ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. മാത്രമല്ല 30 പേരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് നമ്മൾ നേരത്തെ 700 രൂപ പെർ ഹെഡ് പറഞ്ഞത് ഒരു 500 രൂപ പെർ ഹെഡിനൊക്കെ കിട്ടും. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ മറ്റ് ബാച്ചിലേഴ്സിനൊക്കെ 30 പേരൊക്കെ ഒരുമിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ബൈക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈക്ക് യാത്ര അങ്ങോട്ട് നല്ലതല്ല, പക്ഷെ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ എൻഫീൽഡിൻ്റെ ഹിമാലയ പോലത്തെ വണ്ടികളൊക്കെ അങ്ങോട്ട് കയറുള്ളൂ. വളരെ റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഏറ്റവും നല്ലത് ജീപ്പിന് പോകുന്നതാണ്. ജീപ്പിന് പോവുകയാണെങ്കിൽ നമുക്ക് ചെറിയ പൈസ വരുന്നുള്ളൂ, സേഫായിട്ട് നമുക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം, അതുപോലെ തന്നെ വൈകുന്നേരത്ത് ഇങ്ങോട്ട് പോവുകയും ചെയ്യാം. ചെക്ക് ഇൻ സമയം 3:30 മൂന്നര മണിക്ക് അവരുടെ ജീപ്പിൽ കയറുക. ഏകദേശം 1 മണിക്കൂറുകൊണ്ട് നാലോട് കൂടിയിട്ട് ക്യാമ്പിംഗ് സൈറ്റിൽ എത്തും. പിറ്റേന്ന് 2 മണിക്കാണ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, നമുക്കൊന്ന് പരിചയപ്പെടണം അവരെ. എന്താ പേര് നിങ്ങളെ? എൻ്റെ പേര് മിർഷാദ്. മിർഷാദ്, നിങ്ങൾ എന്താണ് ഇപ്പൊ ഇവിടുത്തെ നമ്മളെ ഈ മാരി പാലേസിന്റെ അഭിപ്രായം? എന്താ നിങ്ങൾ അടിച്ചു പൊളിച്ച് സ്ഥലം? ഒരു കുഴപ്പമില്ല, ഓഫ് റോഡ് ആയാലും ശരി. ഓഫ് റോഡ് എങ്ങനെ ഉണ്ടെന്നു? ഒരു രക്ഷയില്ല. നമ്മള് കൊടുക്കണ പൈസക്ക് അതിനുള്ള വാല്യൂ, അതിനുള്ള വാല്യൂ ഉണ്ട്. നമ്മള് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓഫ് റോഡ് ആണ്. കാരണം ഓഫ് റോഡ് ഞാൻ എന്റെ ശരി, ഇവിടുത്തെ സിറ്റുവേഷൻ പേയ്മെന്റ് ആയാലും ശരി, പക്ക റൂം ആയാലും ശരി, ഫുഡ് ആയാലും ശരി, ഫുഡിന്റെ കാര്യങ്ങളായാലും, പിന്നെ സെമി ഫുൾ തണുത്ത വെള്ളം, നാച്ചുറൽ വെള്ളമായിട്ട് തണുപ്പുള്ള വെള്ളം. അപ്പൊ 100 to 100 marks ആണ് തന്നിട്ടുള്ളത് അല്ലേ? 100 to 100 marks നമ്മളിപ്പോ സെമി ഫുൾ ഒക്കെ സത്യത്തിൽ പോകാൻ പറഞ്ഞത് എന്ത്? നാച്ചുറൽ വെള്ളം. അതെ അതെ, മലമ്പെന്ന് പറഞ്ഞാൽ നാച്ചുറൽ വെള്ളം വെള്ളമായിട്ട് നമ്മള് യൂസ് ചെയ്യണ ഈ നാച്ചുറൽ വെള്ളമായിട്ട് അത്രയും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ. കാരണം അത്രയും നമുക്ക് കുടിക്കാനുള്ള വെള്ളം വരെ അതിമന്ന് എടുക്കാം. മലമ്പുന്ന വരുന്ന വെള്ളം വെച്ചാൽ നമുക്ക് അത്രയും വാല്യാണ് പൈസ കൊടുത്ത് മുതലാവും. പൊളിച്ചടക്കി പൊളിച്ചടക്കി എൻജോയ് ചെയ്തു. ഫാമിലി ആയാലും അപ്പൊ ഓക്കെ, ഞങ്ങളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഇത് പൊളിക്കും. നിങ്ങൾ ആര് വന്നാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല, പൊളിക്കും, അത് ഉറപ്പാ, അത് ഗ്യാരണ്ടി ഞങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ ഓക്കെ, ബൈ.